ഈ ഒരു മനുവിന്റെ ഈ ഒരു എന്താ ഈ ഒരു ഇൻസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ബി സി സി ഐയിലല്ല നമ്മുടെ മറ്റ് സ്റ്റേറ്റ് അസോസിയേഷൻസിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇദ്ദേഹം ഒരു ഒഫൻഡറായിട്ട് ഇങ്ങനെ ഒരു പോസ്കോ ഇതിൽ പ്രതിയാണ്. അതുകൊണ്ട് ഈ ഒരാളെ ജോലിക്കെടുക്കുന്ന രീതിയിൽ ബാക്കിയുള്ള അസോസിയേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇനി ജില്ലകളിലും സ്റ്റേറ്റ് അസോസിയേഷൻസിലും നമ്മുടെ ഒരു തീരുമാനമെടുത്തത് ഓഫീസ് പേഴ്സൺ മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തത് ഇനിയുള്ള അസൈൻമെന്റ്സും അല്ലെങ്കിൽ പുതിയ ഒരു ജോലിക്കെടുക്കുന്ന സ്റ്റാഫിനെയോ കോച്ചസിനെയൊക്കെ ഒരു പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതേമാതിരി തന്നെ നമ്മുടെ ചൈൽഡ് ഈ ഇപ്പൊ നമ്മുടെ ഈ മനുവിന്റെ ഈ കോച്ചിന്റെ കീഴിൽ ഇത്രയും നാള് ഈ പറഞ്ഞ വരുന്ന കുട്ടികൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും എല്ലാം ഇത് ഒരു കൌൺസിലിംഗ് എന്നുള്ള രീതിയിൽ ബാലാവകാശ കമ്മീഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു എജ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ അവരുടെ തിരിച്ച് കാര്യം ഇതിനകത്തൊരു നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനകത്ത് അനുഭവിക്കുന്നത് ഒന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ക്ലബുകളില്ല, ടൂർണമെന്റുകളില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഡിസ്ട്രിക്ട് അക്കാദമികളിൽ കൂടിയും ഡിസ്ട്രിക്ട് സെന്റേഴ്സിൽ കൂടിയും ഒക്കെ. അപ്പൊ ഇങ്ങനൊരു അന്തരീക്ഷം ഇത് പുറത്തേക്ക് വരുമ്പോൾ നാളെ കുട്ടികളെ വിടാൻ പേരന്റ്സ് മടിക്കും, വനിതാ ക്രിക്കറ്റുകൾ തന്നെ നിന്നു പോകും. അതും ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വനിതാ ആരെങ്കിലും വിടുവോ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നിജസ്ഥിതി ജനങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ വനിതകൾ വരില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ആദ്യമായിട്ടൊരു ഏഷ്യ കപ്പിൽ മിന്നുമണിയും സജനയും ആശയും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത ഒരു സ്റ്റേറ്റാണ്. അത് ACയുടെ പ്രോജക്ട്സ് ആണ്. അവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടി ചെറുപ്പത്തിന്റെ വന്ന് കടന്നുപോയിട്ടും ഇതുവരെയും ഒരു പരാതികൾ വന്നിട്ടില്ല. ഇവിടെ ഒറ്റപ്പെട്ട സംഭവമാണ്, ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതായിരിക്കട്ടെ എന്നാണ് ACയുടെ ആഗ്രഹം. കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് കെ.സി.യുടെ നിലപാട് എന്നാണ് ജയേഷ് ജോർജ് കെ.സി. സെക്രട്ടറി ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ സംഭവം ശരിയാണ്, നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ എന്നാണ്? തൊട്ട് താഴെ മൂക്കിന്റെ കീഴിൽ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ തെങ്കാശിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ ഞങ്ങളുമാരും സംഘടന വെച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിവിടെ വൺ ഡേ മാച്ചുകളിലും പല അല്ല ഞാൻ പറയുന്നത് അല്ല എന്ത് അല്ല കൊണ്ടുപോകുന്നത് അറിയണ്ടേ കെ.സി.യെ? അതാണ് ഞാൻ കെ.സി.യുടെ ചെലവിലല്ല, മാതാപിതാക്കൾ പിരിവിട്ട് കൊണ്ടുപോവുകയാണ് ഞായറാഴ്ച ദിവസങ്ങളിലോ ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ മനുവിനെ വിശ്വസിച്ച്. നമ്മളതാ പറഞ്ഞത്, ഞങ്ങളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ACI അല്ലെങ്കിൽ സെക്രട്ടറി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കോച്ചസിന്, റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടുകളിലൊന്നും തെങ്കാശിയില്ല. തെങ്കാശി വരുന്നത് എപ്പോഴാണ്? ഈ ഒരു എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എത്ര നാൾ തെങ്കാശി, എന്ന് മുതൽ തെങ്കാശി, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുമല്ലോ എവിടെയൊക്കെ കൊണ്ടുവന്ന്. ഇതൊന്നും കെ.സി.യെ അനുവദിക്കുന്നില്ല. കെ.സി.യെ അറിയുവാണെങ്കിൽ കെ.സി.യുടെ വോച്ചറുകളിലോ ഇന്നേണൽ വോച്ചറുകളിലോ ഒരിക്കലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സാമ്പത്തിക പത്രത്തിലെ ഒരു പ്രസ്ഥാനം കുട്ടികളുടെ മാതാവിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഒരു ടൂർണമെന്റ് കൊടുക്കും. കാരണം എല്ലാ ചെലവുകളും നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് വിമൻ ടീമിന്, എല്ലാ ട്യൂഷൻ ഫീസ് മുതൽ അക്കാഡമിക് എല്ലാ ഫീസുകളും കെ.സി.യെ ചെറുപ്പം മുതൽ കൊടുക്കുന്ന ഒരു സംഘടന തെങ്കാശിക്ക് ഒരു കോച്ച് വന്ന് പറഞ്ഞാൽ മാതാവിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകാൻ പറയും. അതാണ് പറയുന്നത്. ഞാനതല്ലേ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞങ്ങൾ പറയുന്നു, ഇത് ഈ എവിടെയെങ്കിലും പറയണ്ടേ, എവിടെയെങ്കിലും അറിയണ്ടേ? മാതാപിതാക്കൾ എപ്പോഴാണ് കൊണ്ടുപോയത്? അല്ല, കോച്ചിന് നമ്മൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കോച്ച് മന്ത്രി റിപ്പോർട്ട് തരണം. ഇവിടെ ഒന്നും ഈ തെങ്കാശിയില്ല. അതാ ഞാൻ പറയുന്നത്, ഇവിടുത്തെ മാതാപിതാക്കൾ, ഇത് വിമൻ ക്രിക്കറ്റിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 14 വയസ്സിൽ താഴെയുള്ള ടൂർണമെന്റുകളില്ല ഇവിടെ. കുറെ ക്ലബുകൾ എന്ത് ചെയ്യും, ജോയിന്റ് ആയിട്ട് ഈ ഇവര് പോകുന്നത് ഇവിടുത്തെ കോച്ചുകൾ മാത്രമായിട്ടായിരിക്കില്ല. ഇപ്പം എറണാകുളത്തൊക്കെ നടക്കുന്ന ഒരു പ്രവണത, അതായത് അണ്ടർ 14 പല ക്ലബുകളിലും കുറച്ച് കുട്ടികളുണ്ടാവും, അവരെല്ലാം കൂടി കമ്പയിൻ ചെയ്തിട്ട് പേരന്റ്സ് പിരിച്ചെടുത്തിട്ട് പോവുകയാണ്. അത് അസോസിയേഷൻ അറിയിക്കുന്നില്ല. അത് ഞായറാഴ്ച ദിവസങ്ങളിലാകാം, അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സിലായിരിക്കാം.
മനസ്സിലായില്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ ഇങ്ങനെ ഒരു ഞാനത് അതെ ഞാൻ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അറസ്റ്റിലായി നിങ്ങളുടെ കോച്ച്? അറസ്റ്റിലായി. ഒരു മാസം നിങ്ങൾ അതെ. ഒരു മാസം എന്തുകൊണ്ട് നിങ്ങൾ വൈകിയെന്നാണ് ചോദ്യം. എന്ത്? നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളുടെ മുൻ സെക്രട്ടറി പോയിരുന്നു. അല്ല, നമ്മൾ പഠിച്ച് പറയാൻ വേണ്ടിയിരുന്നത്. നമ്മൾ കോടതിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, പോലീസിന്റെ കാര്യങ്ങൾ എടുത്തു. അതുകൊണ്ട് നമ്മൾ അദ്ദേഹം രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അറസ്റ്റിലായി അല്ലേ. അപ്പോൾ എവിടെയാണ് കേസി സംരക്ഷിക്കാൻ ശ്രമിച്ചത്? അവരെ സംബന്ധിച്ചു ഞാൻ മീഡിയനെ വന്നില്ല, മീഡിയ മുമ്പിൽ കണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായി പോയി. പക്ഷേ നമ്മൾ പറഞ്ഞു ഞങ്ങള് ഇതിനൊരു പ്രയോറിറ്റി കൊടുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഒരു ഒരു ടൂർണമെന്റ്, വലിയൊരു ടൂർണമെന്റിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മളന്ന് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരു അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ സ്റ്റാറിന്റെ ടൈം ബ്ലോക്ക് ചെയ്യണം. ഇതിന്റെ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ വിൻഡോ വളരെ ക്രൂഷ്യലായിരുന്നു. ഞാനത് ഇത് മാറ്റിക്കൊണ്ടു പോകല്ലാണ്, ഇത് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിൽ ഒരു മാസമായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. ഇത്ര ഷോർട്ട് ഒരു സെപ്റ്റംബറിൽ ആറ് ടീമുകളെ കൊണ്ടുവരണം, അതിന്റെ പ്ലേയേഴ്സ് സ്കൂളുകൾ ഉണ്ടാക്കണം, അതിന് കറക്റ്റായിട്ടുള്ള വെന്യൂ വേണം. ഇപ്പം നമ്മൾ ഇപ്പൊ ലാലേട്ടിന്റെ അതൊരു അതുപോലെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ ഇത് ഡൈവേർട്ട് ചെയ്യല്ല കേട്ടോ. ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ടൂർണമെന്റ് നടത്തുന്നത് കെ സി എക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എല്ലാവരും പേർക്കും ഐ പി എൽ, ടി എൻ പി എൽ, കെ സി എൽ ഇത് കാശുണ്ടാക്കുന്ന ടൂർണമെന്റുകളല്ല. കെ സി എക്ക് ബി സി സി ഐ ഇഷ്ടമാരി ഫണ്ട് തരുന്നുണ്ട്. ഇത് നമ്മുടെ ഉദ്ദേശവും ഞങ്ങളുടെ ജനറൽ ബോർഡ് തീരുമാനിച്ചതും ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഒരു ബെനവലൻ ഫണ്ട് ഉണ്ടാക്കി മുൻ താരങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഇപ്പം കെ സി എ അല്ലെങ്കിൽ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും കളിച്ച താരങ്ങളുണ്ട്. വിമൻ ക്രിക്കറ്റേഴ്സ് ഉണ്ട്, ഈ അന്ന് പഴയ വിമൻ ക്രിക്കറ്റ്, ഇപ്പൊ എല്ലാവർക്കും വെയിൽ പെയ്ഡാണ്. അതുപോലെ അമ്പയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ അനിലേട്ടൻ, അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷമായി. അദ്ദേഹത്തിന്റെ വിഡോ ഉണ്ട്. അങ്ങനെ അവരൊക്കെ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുറെ ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലബ്ബുകളുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഫോക്കസ് അവിടെയായി പോയി. അപ്പൊ ഈ ഒരു സംഭവം നടന്നു, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശ്രീജിത്തിനെ ഏപ്പിച്ചത് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങൾ അദ്ദേഹമാണ് അറിയാവുന്നത്. പിന്നെ ഞങ്ങളൊന്നും ഇതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളറിയാം. ഞാനോ വിനോദ അങ്ങനെ ഒരു മീഡിയ ഫ്രണ്ട്ലി എന്നല്ല, നമ്മളൊരു അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു കൗണ്ടർ പോയിന്റിലോ അങ്ങനെ നിന്ന് ഒരു ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടി രാവിലെ വരെ ഉറക്കത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് നിങ്ങളുടെ ഉപരിയിരിക്കുന്നത്. കാരണം ഞാൻ അതാണല്ലോ പറഞ്ഞത്, പൊതു സമൂഹത്തിന് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റ് ഒരു ക്ലബ് കൾച്ചർ ഇല്ലാത്തൊരു ടൂർണമെന്റ് ഒരു ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു. ആൺകുട്ടികൾക്ക് ക്ലബ്ബുകൾ ഇഷ്ടംമാതിരി ക്ലബ്ബുകളുണ്ട്, അതേപോലെ തന്നെ ടൂർണമെന്റുകളുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് അതൊന്നുമില്ല. ഒള്ളി കെ സി എ മാത്രമാണ് അവർ ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കാഡമികളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് വീതി ഉളവാക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ മോളെ വിടില്ല, ശരിക്കും എങ്ങനെ വിടും ഇത്? ഓക്കെ, അതിനൊരു വീഴ്ചയുണ്ട്. ഞങ്ങൾ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് ആണ് നിങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കെ സി എ ഒരിക്കലും ഇത്തരക്കാരുടെ കൂടെ അല്ല. കെ സി എ എപ്പോഴും ടീം പ്ലേയേഴ്സിന്റെയും അല്ലെങ്കിൽ കെ സി എ ക്രിക്കറ്റിന്റെയും കൂടെയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇന്റേണൽ കമ്മിറ്റി ഞങ്ങളത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബൈലോ പ്രകാരം ഉണ്ടെന്നുള്ള ഇതിലിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഇതിന് തിരിച്ചു കുട്ടികളെ കൊണ്ടുവരണം തിരിച്ച്. ഞാൻ പറഞ്ഞല്ലോ 2022 ഈ ഒരു പരാതി വരുന്നു. അന്ന് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ, ബി സി സി ഐ അംഗീകരിച്ച സുപ്രീംകോടതി ബൈലോയിൽ ഒരു ഓംബുഡ്സ്മാനുണ്ട്. പിന്നെ ആ അത്ര പരാതി എന്ത് പറ്റി? ആ പരാതി ഒരു ഫ്രെയിം ചെയ്ത പരാതിയാണെന്നും പോലീസ് അന്വേഷിച്ചു,
അത് ആ സമയത്തും നമ്മൾ ഓംബുഡ്സ്മാൻ ഉണ്ട്, ഇപ്പോഴും ഓംബുഡ്സ്മാൻ ഉണ്ട്. പക്ഷേ അത് പോരാ, അതിനുവേണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് എന്തുകൊണ്ട് കെ സി എ ചെയ്തില്ല, കെ സി എക്ക് വീഴ്ചകൾ സംഭവിച്ചിരുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇനി പഴയ കാര്യം പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചു, നമ്മൾക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞത് ഒരു കംപ്ലൈന്റിന്റെ എങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നാൽ ആദ്യം അറിയിക്കേണ്ടത് പോലീസാണ്. ഇപ്പൊ ഓംബുഡ്സ്മാൻ അന്വേഷിച്ചാലും ഒരു കംപ്ലൈന്റ് അവസാനം അവര് ഈ കുറ്റവാളിയെ ശിക്ഷിക്കണമെങ്കിൽ പോലീസ് വേണം. ഇവിടെ ഓൾറെഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പോലീസ് അത് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ?